ബാക്കി ആർട്ട് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആദ്യം വെഡ്ഡിംഗ് കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് വെഡ്ഡിംഗ് കാർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ വെഡ്ഡിംഗ് കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വെഡ്ഡിംഗ് കാർഡാണ്. ഇതേപോലത്തെ ഒട്ടിച്ചെടുത്തതാണ്, ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. കുറച്ച് വെഡ്ഡിംഗ് കാർഡ് ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തതാണ്. കുറച്ച് ഗ്ലൂ ഗണ്ണും നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം ഒരു 500-1000 അങ്ങനെ വെഡ്ഡിംഗ് കാർഡ് ഇതിനാവശ്യമുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗ്ലൂ ഗണ്ണും ഇതിനാവശ്യമുണ്ട്. കുറച്ച് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കാം കട്ട് ചെയ്യാൻ വേണ്ടി. അതേപോലെ മൂന്നായി നമ്മൾ ഒട്ടിച്ചെടുത്ത കാർഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് റൗണ്ട് ഷേപ്പിൽ മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണുന്നുണ്ടാവും ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൊത്തം റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പ് ഒത്തിട്ട് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടിയിൽ ഭാഗം കൂടി നമ്മൾ 5 കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു വശം അടിഭാഗം മൊത്തം ചെയ്തിട്ടുണ്ട്. 5 കാർഡാണ് അടിഭാഗം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടിഭാഗം 5-5 കാർഡായി ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് കാണാം. നല്ല ഉറപ്പ് വരുത്തണം, നല്ലതുപോലെ ഗ്ലൂ ഗണ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം അടിഭാഗം ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അടിഭാഗം മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അടിഭാഗം ഒട്ടിച്ചതിന് ശേഷം ഏകദേശം നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് ഇതിന് മുകളിൽ കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ മൊത്തം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. മൊത്തം മുടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 ഒരു വശം പകു. അപ്പോൾ ഇതുപോലെ മൊത്തം ഫുള്ളായി മുടിയെടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലപോലെ ഒട്ടിച്ച് ഇതേപോലെ ഇപ്പോൾ ഞാൻ മൊത്തം മുടിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിന്നേക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് കിടക്കാം. ഇത് നല്ലതുപോലെ ഗ്ലൂ ഗണ്ണ് നല്ലതുപോലെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ആ കാർഡ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഗ്ലൂ ഗണ്ണ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതേ വശത്തിലൂടെ നമ്മൾ ഈ കാർഡ് അതുപോലെ നെക്സ്റ്റ് ചെയ്യുന്നത് ഇവിടെ താഴെ ഭാഗത്തേക്ക് 4 കാർഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പകുതി വശം കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് കാണാം. അതിന് മുമ്പ് ഇതേപോലെ വാതിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഈ സെൻറ്ററിൽ കാണുന്ന ഓട്ട. അപ്പോൾ ഇപ്പോൾ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഒരു പോസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ പോസ്റ്റ് എന്താ ഈ കാണുന്ന റട്ട് ഉപയോഗിച്ച് ഹാഫ് കട്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ട് പീസ് എടുത്തത് ഒരു 4 പീസ് എന്തോ വേണ്ടതുണ്ട്. ഇപ്പോൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേത് പോസ്റ്റ് ചെയ്യാനുള്ള ഇപ്പോൾ പോസ്റ്റ് ഏകദേശം നമുക്ക് ഒരു പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പോസ്റ്റ് കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് ഇപ്പുറത്തെ വശത്തോടു കൂടി. അപ്പോൾ ഇപ്പുറത്തെ വശത്തു കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പീസാണ് എടുത്തിട്ടുള്ളത്, ചെറിയ 4 പീസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പകുതി സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കാനുള്ളത് 3 ചെറിയ കട്ട് പീസാണ്. കാണുന്നുണ്ടോ, 3 ചെറിയ കട്ട് പീസ് എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ 3 ചെറിയ കട്ട് പീസ് എടുത്ത് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം കാണാം. ഇപ്പോൾ ഒരു വശം ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ വശം കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പുറത്തെ വശത്തേക്ക് 3 കാർഡ് ബോർഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വേണ്ടത് 2 പീസാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടത് ഇപ്പോൾ 2 പീസിലേക്ക് വേണ്ട കഷ്ണം
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പീസ് വെച്ച് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഒരേ ഒരു കാർഡാണ്. ഓക്കെ, ഒരു സിംഗിൾ പീസ് കാർഡാണ് യൂസ് ചെയ്യുന്നത്, ഒരേ പീസാണ്. അപ്പോൾ ആ ഒരു പീസ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണാം നല്ലതുപോലെ സ്റ്റെപ്പ് റെഡിയായി. മൂന്നാമത്തെ സ്റ്റെപ്പും കൂടി റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മൾ റെഡിയായി ചെയ്യാം. ഗൂഗിളിന് ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണാം മൂന്നാമത്തെ സ്റ്റെപ്പ് റെഡിയായി വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒട്ടിച്ചിട്ടില്ല, ഒട്ടിച്ച് ഇപ്പോൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ചെയ്യാനുള്ളതാണ്. അതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഇതേപോലെ കുറച്ച് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആ കാർഡ് വെഡിങ് കാർഡ് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട് ആ മുകളിൽ കൂടെ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു വശം ആയിട്ടുണ്ട്. ഇത് മുഴുവനായി റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് പകുതി വശം ആയിട്ടുണ്ട്. ഇനി പകുതി വശം ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് വേറെ തന്നെ ഒരു നമ്മൾ മെയിന് ഇതേ ഷേപ്പിലുള്ള ചെറിയൊരു കൂളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ചെറിയ ഹോൾസ് എടുത്തിട്ട് അതിന് മുകളിലൂടെ മറവ് ചെയ്തിട്ടുണ്ട്. മറവ് ചെയ്തതിന് ശേഷം ഈ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നല്ലതുപോലെ ഒട്ടിച്ചതിന് ശേഷം നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്, ഇത് ഫുള്ളായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടാനുണ്ട്, മറ്റാ ഷേപ്പ് മൂടാനുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ സൈഡ് മൊത്തം ചെറിയ കഷ്ണൻ കാർഡ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇത് പകുതി വശം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായി ചെയ്തെടുക്കാം. ഓക്കെ, മുഴുവനായി ചെയ്തെടുക്കും. ഏകദേശം നമുക്ക് വീടിൻ്റെ ഷേപ്പിൻ്റെ രൂപം കിട്ടും. അതിനു മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡ് ആറ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെയ്യേണ്ടത്. ഇത് ഒട്ടിച്ചിട്ടില്ല, ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വേണ്ടത് ഒരു പോസ്റ്റാണ്, ഒരേ ഒരു പോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം കാണുന്നത് ഈ ഭാഗത്ത് കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഈ ഭാഗം കൂടി നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പോസ്റ്റിലേക്ക് ഇതുപോലെ മുകളിലൂടെ ഒരു റട്ട് വെച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു റട്ട് വെച്ചതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. നല്ലതുപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഒരു റട്ട് വെച്ച് നമ്മൾ ഒരു ഭാഗം, ഏകദേശം ഒരു ഭാഗം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സെയിം സൈസിൽ പിന്നെ ഒരു റട്ട്, ഇപ്പോൾ ഏകദേശം നാലഞ്ച് റട്ട് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഇതിൻ്റെ പകുതി വശത്ത് കൂടി ചെറിയ കട്ട് റട്ട് ഉപയോഗിച്ച് ആ സൈഡ് കൂടി നല്ലതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൂടെയാണ് ചെറിയ കഷ്ണം റട്ട് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് ഇപ്പോൾ റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ കാണുന്ന ഭാഗത്തുകൂടി ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു മൂന്ന് കാർഡ് ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് എടുത്ത് ചെയ്യാനുണ്ട്. മൂന്ന് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഇതേപോലെ റട്ട് ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസ്റ്റിൻ്റെ മുകളിലൂടെ നാല് കാർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നല്ലതുപോലെ മറവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ അടിച്ച് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റെപ്പാണ്. സ്റ്റെപ്പിലേക്ക് ഇതുപോലെ ചെറിയ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ കഷ്ണം കാർഡ് എടുത്താൽ മതി. ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂന്ന് പീസ്, അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് രണ്ടും, തേർഡ് സ്റ്റെപ്പിലേക്ക് ഒരു പീസാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഭാഗം ഫില്ലായിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫില്ലായതിൻ്റെ ഭാഗം സൈഡിലൂടെ ഇതുപോലെ കാർഡ് ചെറിയ കഷ്ണം ഒട്ടിക്കേണ്ടതുണ്ട്. ഇനി ഇതിലൂടെയാണ് പറഞ്ഞു ഫില്ലാക്കിയതിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് രൂപം കാണുന്നുണ്ടാവും. ഏകദേശം ബാക്ക് ഭാഗം കൂടി ഞാൻ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ആ ഫ്രണ്ട് ഭാഗമാണ് ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തോടെ നമുക്ക് കണക്കാം. അപ്പോൾ ഇത് ഈ വശം കൂടി നല്ലതുപോലെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ റട്ട് ഉപയോഗിച്ചിട്ട്
ഈ ഭാഗം കൂടി മൊത്തം. അപ്പോൾ ഈ മുകൾ ഭാഗം കൂടി നല്ലതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം ആ ബാദലിൻ്റെ ഷേപ്പിലൂടെ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി നല്ലതുപോലെ ചെറിയ കഷ്ണം വട്ട് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ക്രോസിൽ നമുക്ക് താഴേക്ക് ക്രോസിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണം നട്ട് ഉപയോഗിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പകുതി ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കാർഡിൻ്റെ ഹാഫാണ്, ഇതേപോലെ ഒരു കാർഡിൻ്റെ ഹാഫ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാർഡ് സൈഡ് ഭാഗം ചെറിയ കഷ്ണം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കാണുന്നുണ്ട് ഏകദേശം രൂപ ഇതിൻ്റെ മുകള് മൊത്തമായി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വശം നമുക്ക് ഈ സൈഡ് ഫിനിഷ് ആക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ സൈഡൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രൂപം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു ഷേപ്പായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വേണമെങ്കിൽ ഇത് ലൈറ്റിങ്സ് വെച്ച് കൊടുക്കുക, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റിങ്സ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ലൈറ്റിങ്സ് വെച്ച് കൊടുക്കുക? ഞാനിവിടെ മിന്നെ ചെറിയ മൾട്ടി കളർ ലെവലിലുള്ള ലൈറ്റിങ്സാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം ഫിനിഷായ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ വാൾസ് എടുത്ത് ആ വാൾസിലൂടെ ഈ മൾട്ടി കളർ ബൾബ് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വാൾസിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആ ലൈറ്റിങ്സൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ മിന്നുന്നതായി നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നല്ലതുപോലെ കീടലിനായി മിന്നി തിളങ്ങുന്നുണ്ട്. ഓക്കെ, നല്ലതുപോലെ നിങ്ങൾക്ക് ലൈറ്റിങ്സൊക്കെ മിന്നി തിളങ്ങുന്നതായി കാണുന്നുണ്ടാവും. ലൈറ്റിങ്സ് ഇതേപോലത്തെ ലൈറ്റിങ്സ് വെക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഡിഫറെൻറ്റ് കളറായി ചെയ്യാവുന്നതാണ്. ഇതേപോലെ കാർഡ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്ത് തെർമോക്കോൾ ഉണ്ടെങ്കിൽ തെർമോക്കോളിൽ ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് തെർമോക്കോൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ഇനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ.